നിന്റെ കയ്യിലുള്ള ആ റമ്മ് കഷായണ്ടല്ലോ, തൽക്കാലം നീ അത് കളയണ്ട. ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോ ഞാൻ പറയാം വേണോ വേണ്ടെന്നുള്ളത്. അച്ഛാ സത്യം പറയുന്നത് എവിടെന്നാ? നമ്മുടെ അടുക്കളയുടെ തൊട്ടു പിന്നിൽ ഞാനൊരു തൈ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇന്നലെ കാച്ചു. അതീന്ന് ഒരെണ്ണം പൊട്ടിച്ചതാടാടി പോയി കുടിക്കടാ. ഇനിയിപ്പോ നാളെ ചോദിച്ചിട്ട് വരുമല്ലോ റമ്മ എവിടെ റമ്മ എവിടെന്ന്. തരാടാ തൈക്കളവ തുപ്പി നോക്കി ഞാൻ. എന്റെ ബെഡ്റൂമിൽ ഒരു പ്രേതം. പ്രേതോ? ഇതാ ഇത് ശീതൾ. ശീതൾ ഇന്ന് മുതൽ നമ്മുടെ പെയിൻ ഗസ്റ്റാ. പെയിൻ ഗസ്റ്റാ? എന്നിട്ട് എന്നോട് ചോദിച്ചോ? നിന്നോട് ചോദിച്ചിട്ടാണോ നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചത്? ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നല്ലോ. ഈ പെയിൻ ഗസ്റ്റ് ഇവിടെ വരുമ്പോഴും നീ ഇവിടെ ഇല്ലായിരുന്നു. അച്ഛനും കൂടെ വന്നേ. അതെ, ആരാ എന്താന്നൊക്കെ അറിയാതെ ഒരു പെൺകുട്ടി ഇവിടെ താമസിപ്പിക്കാന്ന് പറഞ്ഞ? ഇവള് എന്റെ ഒരു സുഹൃത്തിന്റെ മകളാ. ഏ സുഹൃത്തിന്റെ? ഡെറാഡൂണിൽ എനിക്കൊരു സുഹൃത്തില്ലേ? ഏത്? എന്നാ ഡെറാഡൂണിൽ എനിക്കൊരു സുഹൃത്തുണ്ട്. അയാൾ ഇപ്പൊ അമേരിക്കയിൽ ഫിലോഡാൽഫിയയിലാണ്. അതുകൊണ്ട് അയാൾ ഡെറാഡൂണിൽ ഇല്ല. അയാൾക്ക് കുവൈറ്റിലേക്ക് വരാനും പറ്റില്ല, ദുബായിലേക്കൊട്ട് കയറ്റൂല. അതുകൊണ്ട് മകളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. അച്ഛൻ എന്തൊക്കെയാ പറയണം? വെള്ളൊടിച്ച് വയറ്റി കിടക്കണം. എനിക്കൊന്നും മനസ്സിലാവണില്ല. ദുബായിന്ന് കേട്ടണ്ട, കുവൈറ്റിന്ന് കേട്ടണ്ട, ഫിലോഡാൽഫിയ എന്ന് കേട്ടണ്ട, അമേരിക്ക എന്ന് കേട്ടണ്ട. ഇതാ പറഞ്ഞിട്ട് എഡ്യൂക്കേഷൻ വേണം, എഡ്യൂക്കേഷൻ വേണമെന്ന്. ഇവനാകെ അറിയാവുന്നത് ബീഫ് ഫ്രൈ, പൊറോട്ട, ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ. ഇവൻ എങ്ങനെ ജീവിക്കും? പോയി ചെന്ന് കിടന്നു ഉറങ്ങടാ. ഞാൻ പറഞ്ഞ സ്ഥലങ്ങളുടെ പേര് ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഏത്? ഡെറാഡൂൺ. ഡെറാഡൂൺ നിനക്ക് പിടിച്ചില്ല? അച്ഛന്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഡെറാഡൂണിൽ ഉണ്ടെന്നുള്ള കാര്യം അറിയാതെ പോയത് മഹാ കഷ്ടായി പോയി. എന്നാലും ഞാൻ അറിയാതെ അച്ഛൻ അവിടെ ഡെറാഡൂണിലൊരു ഫ്രണ്ട്. അവൾ ആരായിരിക്കും? ഇനി അച്ഛന്റെ അബദ്ധത്തിൽ വലുതും ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, എന്നാൽ അവൾ ആരാ നോക്കാം. ഞാനാ. എന്താങ്ങളെ? ഏ ഒന്നുമില്ല, മോള് ഉറങ്ങിയോന്ന് നോക്കാൻ വന്നതാ. ഞാൻ കിടക്കാൻ പോവായിരുന്നു. ആ കൊതുക് തിരി കടിക്കണ്ടെങ്കിൽ കൊതുക് കത്തിച്ചു വെച്ചോട്ടോ. ശരി അങ്കിൾ, ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. കൊതുക് കത്തിച്ചു വെക്കാൻ നിനക്ക് എന്താ തലക്ക് പ്രാന്തായി? കിടക്കുന്ന റൂമിൽ വന്ന് എത്തി നോക്കണതേ, അത്ര നല്ല ശീലമൊന്നും അല്ല. ഡെറാഡൂണിൽ പോലുമില്ല ഇത്ര വൃത്തിയാക്കന്മാര്. ഡെറാഡൂണിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ?
നിന്റെ പ്രായമല്ല ഞാൻ ചോദിച്ചത്, ഓടിയ കാശ് തന്നെയാണോ ഞാൻ പറഞ്ഞത്? ഞാനിപ്പ ഈ കാശ് തരില്ലെന്ന് വിചാരിക്ക. നീ എന്നെ എന്ത് ചെയ്യും? നീ എന്നെ മുക്കി കയറ്റോ, ചാപറ്റൂർക്ക് കിട്ടില്ല, പാറ്റക്കിന് കൊടുക്കും. കളിച്ച് കളിച്ച് ബെങ്കിടങ്ങി തങ്കച്ചന്റെ മകനോടാ കളി. തങ്കച്ചന്റെ മോന, 90 രൂപയ്ക്ക് വേണ്ടി തങ്കച്ചന്റെ മോനായിട്ട് തലവിട്ട് നിറഞ്ഞ തങ്കച്ചന്റെ എന്ത് വിചാരിക്കും? ഇതാ 100 രൂപയുണ്ട്. അച്ഛനെ അറിയുമല്ലേ? താനല്ലേ പറഞ്ഞ അച്ഛനെ അറിയുന്നു? ഇനിയിപ്പോ തന്റെ അച്ഛനെ അറിയണോ? താനല്ലോ നേരത്തെ അച്ഛനെ അറിയുന്നു പറഞ്ഞ കത്തി കാണിച്ചോണ്ട് അച്ഛനെ എന്തോ അറിയുന്നു പറഞ്ഞു. ജീവിതത്തിൽ ആക്കുണ്ടാവില്ലേ? എന്ത് ഈ വേഷത്തില്? നക്സൽ ബാരിയാവും പോയവൻ സന്യാസിയായി പോയി എന്ന് മാത്രം പറഞ്ഞാ മതി. അക്ക മുല്ലയപ്പ തെറിച്ച ബന്ധവും ഉള്ളെങ്കിലും അക്കായെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അക്കാ വിട്ട് എങ്ങനെ പോവില്ലേ? പറഞ്ഞാ കേക്കുന്നൊരു ചെമ്മരിയാടിനെ പോലെ ഞാനിവിടെ കഴിഞ്ഞോളാം. നിക്ക, സ്വന്തം കാലി ജീവിച്ച് കാണിക്കാന്ന് വെല്ലുവിളിച്ച് ഒരിക്കലും ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ? ഗതി മുട്ടുമ്പോ കയറി നടക്കാൻ ഇത് സത്രമൊന്നുമല്ല. ഇറങ്ങാൻ ഇതിപ്പോ ഒരുപാട് തവണയായി. സരോജം, പുറത്താക്കി ഗേറ്റ് അടയ്ക്ക്. എന്നെ പുറത്താക്കൊന്നും വേണ്ട, ഇവിടുത്തെ ഗേറ്റ് അടച്ചാലും എന്റെ മുമ്പിൽ വേറെ പല ഗേറ്റുകളും മറക്കെ തുറക്കും. നമുക്ക് കുറച്ച് വേണ്ടി കാണാട്ടാ. അലിയ എന്നോട് ക്ഷമിക്കണം. അലിയ അലിയ എന്റെ പാതാര ബന്ധങ്ങളിൽ ഞാൻ തൊട്ട് നമസ്കരിച്ചോട്ടെ. എനിക്കിപ്പോഴാ മനസ്സിലായത് അലിയൻ എന്തുകൊണ്ടാ എന്റെ പെങ്ങളെ ഉപേക്ഷിച്ചതെന്ന്. അലിയൻ ദൈവമാണ്. അലിയ ദൈവം താനെപ്പോഴാടോ വൈദി സന്യാസിയായത്? കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്നപ്പോ ഞാനങ്ങനെ ആയിട്ടോമാറ്റിക്കായിട്ട് ആയിപ്പോയതാണ്. ഈ സന്യാസം നമുക്ക് തന്നെ പണിയില്ല. അളിയ പെണ്ണും കെട്ടി രണ്ട് പിള്ളേരൊക്കെ ആയിട്ട് വൈകുന്നേരൊക്കെ പോകുമ്പോ രണ്ട് പെഗും വിട്ടിരിക്കണ അതിന്റെ രസം എന്നൊക്കെ ആൾക്കാര് പറയുന്നു. എനിക്കതിലൊന്നും വിശ്വാസമില്ല. സാർ ചായ? ഓ ഇത് ഞാൻ തന്നെയാണ്. ആട്ടെ, എന്താ തന്റെ ഉദ്ദേശം? എനിക്ക് വേണമെങ്കിൽ പെങ്ങളുടെ കൂടെ ജീവിക്കുക, പക്ഷെ എനിക്കൊരു വാശി, ഇനിയുള്ള കാലം സ്നേഹസമ്പന്നനായ അലിയന്റെ കൂടെ ജീവിക്കണമെന്ന്. അയ്യോ വെറുതെ വേണ്ട. അലിയൻ പറയുന്നത് കേട്ട് അച്ചടക്കമുള്ള ഊർജസ്വലനായ ഒരു ഗുമസ്ഥനായിട്ട് അല്ലെങ്കിൽ വേണ്ട ഒരു ഡ്രൈവറായിട്ട്. മുമ്പൊരിക്കൽ ഇവിടെ നിന്നതിന്റെ സാർ അനുഭവിച്ചതാ. ഗഴി കെട്ടിട്ട് വന്നതല്ലടോ, നിന്നോട്ടെ. നിൽക്കുന്നതൊക്കെ കൊള്ളാം, എന്റെ സ്വഭാവവും ശീലങ്ങളും ഒക്കെ അറിയാവല്ലോ. അലിയൻ വരക്കണ വരയെന്ന് ഒരു ഇഞ്ച് ഞാൻ മാറൂല. എന്നാ തനിക്ക് കൊള്ളാം. ഓ താങ്ക് യു വെരി മച്ച്. ചായ? ഓ ചായ താൻ കുടിച്ചോ. എടോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ. മേടിച്ചിട്ട് ഒരു വർഷമായുള്ള അതിനുള്ളിൽ തീർന്നു. എന്തൊരു ചൂടവിടൊക്കെ. എന്താ കുസ്തി പിടിച്ച് മതില് മറിച്ചിടണ്ട. ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ തീരുന്നവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലമാണ്. അല്ലാതെ ഇല്ല. അച്ഛാ, ആ 1200 ഗ്രാമിന്റെ പൊട്ടിക്കാത്ത പേസ്റ്റിംഗ് എടുത്ത പള്ളിയിലേക്കുന്ന ഫാമിലി ആണെന്ന് അറിയട്ടെ. കൂടുതൽ ഇടിക്കല്ലേ. എങ്ങനെ ചിരിക്കാതിരിക്കും? 1200 ഗ്രാമിന്റെ പേസ്റ്റ് ഇല്ലാന്ന് ഏത് പൊട്ടിക്കും അറിയാം. ഓഹോ, അപ്പൊ മനസ്സിലായല്ലേ. കൂടുതൽ ഡയലോഗ് അടിക്കാതെ പള്ളിയേക്ക്. അതെ, ഒന്ന് നിന്നേ മോളെ. അത്ര നിർബന്ധമാണെങ്കിൽ ആ സോപ്പും കൂടി എടുത്തിട്ട് വന്നിട്ട് എന്നെ കുളിപ്പിച്ചു കൂടിത്താ. ഞാൻ റെഡി. നീ റെഡിയാവും? നീ ആ സൈസ് സാധന നാണില്ലാത്തവള്. അത് ആരാന്ന് ഞാൻ ഇന്നലെ കണ്ടു. എന്ത് കണ്ടു? വാതിലിന്റെ ഇടയിലൂടെ ഇങ്ങനെ. അച്ഛാ, ഇവളൊക്കെ എവിടെ നിന്ന് കുറ്റം പറിച്ചോണ്ട് വന്നതാ? ഈ അച്ഛനോട് പോയി കിടക്ക. അച്ഛാ അച്ഛാ കാണല്ലേ സാർ. നീയാ? എന്തറാ രാവിലെ പത്രത്തിന്റെ ബില്ല്? ഓ അതൊന്നും വേണ്ടാപ്പാ. തമാശ കളഞ്ഞിട്ട് കാശ് എടുക്കട്ടെ സാറേ. 450 രൂപയാ. 450 രൂപ അതിന് വേണ്ടിട്ട് നീ രാവിലെ വന്നേക്കണേ. നീ ഒരു കാര്യം ചെയ്യ്, പോയിട്ട് ഒരു 1 മാസം കഴിഞ്ഞിട്ടോ. ഇനി 1 മാസം കഴിഞ്ഞാ
ini kayak kantor ini kalung gurai itu. Ya, apartemen di dalam Thomas itu nih, kodi kanan ini dua berada karena, ada yang ini kayak yang ada kodi kanan ini dua berada karena kondara ini, ini kayak ente patro itu nih anu tambah dua panggil itu nam. Oh, bener, nyanggali pawang kalian anu tambah itu itu nih madrumu patro nado main, udah pola apa? Nalol, madru biru gitu loh ya ta, ente nih pizza terenggani kan? Biru lagi gitu loh, nyanggi gitu loh, ya, nyanggi keti kayaknya dengan yang Sri dengan tenun tuh gua nanti kalau betul tuh ngejar juga. Ah, nah kalian ngudi nyanggali madrumu mikari nanti tera. Hai kota, adi, ente kalian ngerti kya? Ini urut joli kari marah ta, alo jangan marah ntar loh. Ini kasih mudi tanda lagi ente agensi keti nanti kalian ngerti kya ta? Hah, wah ini udah boleh deh നീ ഒരു കാര്യം ചെയ്യ് നീ അത് അവരെ പറഞ്ഞു മനസ്സിലാക്കുക ആരെ പെൺവീട്ടുകാരെ അല്ലട പത്രക്കാരെ ഇപ്പൊ ഞാൻ നിന്നോട് ഒരു ഒഴിവ് പറയുന്നില്ല അതുപോലെ നീ അവരോട് ഒഴിവ് പറയും അവര് മറ്റുള്ളവരോട് ഒഴിവ് പറയും അങ്ങനെ ഒഴിവ് കഴിവൊക്കെ പറഞ്ഞല്ലട നമ്മൾ ഇന്ത്യക്കാർ ജീവിച്ചു പോണത് അതെ അങ്ങനെ മറ്റുള്ളവർ പറയണ ഒഴിവില്ല നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നതല്ലേ അതെ ഇന്ന് വൈകുന്നേരത്തോടുള്ള കാശ് എന്നില്ല എന്റെ സ്വഭാവം മാറൂട്ടാ നീ ഒരു ചുക്കും ചെയ്യില്ല നാളെ മുതൽ പത്രം വായിക്കണമെന്ന് കാണാ ആ നിന്നെ അതെ പത്രം നിന്റെ മാത്രമല്ല കേരളത്തിൽ അഞ്ചാറ് പത്രങ്ങൾ വേറെ ഉണ്ട് ഇട ഓരോരുത്തരോടും ഒരു മൂന്ന് മാസം വെച്ച് കടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് രണ്ടു വർഷം പോകും അറിയടാ പോളാ പെരട്ടത്തിൻ്റെ അയ്യയ്യേ എന്ത് ജന്തുക്കളത് അച്ഛനും മുന്നും കൂടി ഇറങ്ങിയിരിക്കാൻ നാട്ടുകാരെ പറ്റിക്കാൻ അച്ഛാ അച്ഛാ നേരായല്ലോ അച്ഛ അച്ഛാന്നും പറഞ്ഞ് കൊരവെള്ളി പൊട്ടിക്കാൻ തുടങ്ങിട്ട് എന്താ അത് ശരി ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കായിരുന്നല്ലേ ഒളിച്ചിരിക്കാൻ പോയതല്ല മനുഷ്യന്റെ പ്രാഥമിക ക്ലേശങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പോയതാ ഓ എനിക്കറിയാം പേപ്പർ ഇറങ്ങി കേട്ട പൊളിച്ചിരുന്നല്ലേ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഒളിച്ചിരിക്കാൻ പോയതല്ലെന്ന് അതെ ഇനി അവൾ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല എന്ത് പറ്റി അവള് ശരിയല്ല ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ആര് പറഞ്ഞു വഴിയില്ലെന്ന് ഇന്ന് കൊച്ചുവിളപ്പം കാലത്ത് എന്റെ അടുത്ത് ശൃംഗരിച്ചോണ്ട് വന്നിരിക്ക ഞാനൊരാണല്ലേ എനിക്ക് നിന്ന് സംഭവിച്ച നിനക്കെന്ത് സംഭവിക്കാൻ രണ്ട് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ഒരു പെണ്ണ് വേണ്ട എന്താ ഗോപ നീ പറയണ ഞാൻ ആ കുട്ടിയുടെ അഡ്വാൻസ് മേടിച്ചതല്ലേ അഡ്വാൻസാ എത്ര രൂപ 2000 ഓഹോ അപ്പൊ അതുകൊണ്ടാണ് മേടിച്ച് മിഴിഞ്ഞതല്ലേ ഏയ് അതെനിക്ക് അവൾ ഫ്രീ തന്നതാ ഒരു കാര്യം ചെയ്യ് എഗ്രിമെന്റ് വെച്ചിട്ടല്ലോ ആ പൈസ അങ്ങോട്ട് തിരിച്ചു കൊടുത്തു അത് ഞാൻ പാൽക്കാരനും പല കച്ചവടക്കാരനും കൊടുത്തു ഓ ഇതൊരു പുലിവാലായല്ലോ എന്ത് ചോദിച്ചാലും കളനെ പോലെ തല കൂപ്പിട്ട് നിൽക്കും ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കാൻ ഞാനൊരു 2000 രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചുതരാം അതിനെ പറഞ്ഞു വിട് ഞാനൊന്ന് പറയട്ടെ പെൺകുട്ടികളെ താമസിക്കുന്ന റൂമില് ഒരാള് വന്ന് ഒളിഞ്ഞു നോക്കിന്ന് വിചാരിക്കാം ഇവിടെ ആരെ ഒളിഞ്ഞു നോക്കിയേ അയാളെ കുറിച്ച് അങ്കിളിന്റെ അഭിപ്രായം എന്താ ആണാണോ പെണ്ണാണോ ആണാണെന്ന് തോന്നുന്നു എങ്കിൽ അവൻ ആണും പെണ്ണും കെട്ടവനും സംസ്കാരമില്ലാത്തവനും ആവാസനും തന്തയില്ലാത്തവനുമാണ് സത്യം പറയാലോ അങ്കിൾ അങ്ങനെ ഒരു അനുഭവം ഹോട്ടലിൽ വെച്ച് ഉണ്ടായതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം തേടി വന്നത് ഇവിടെ ഞാൻ സേഫാ എനിക്ക് സമാധാനായി അങ്കിളിന്റെ മുഖം കണ്ടാൽ അറിയാം അങ്കിൾ ഒരു ഇന്നസെന്റ് ആണെന്ന് ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയത് ഗോപന്റെ ഭാഗ്യം ഇത് ഞാൻ പലപ്പോഴും നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ പക്ഷേ അന്നൊക്കെ ഞാനത് കൺട്രോൾ ചെയ്തു അയ്യോ ഇന്ന് ശീതളിൽ നിന്നും ഈ വാക്കുകൾ അറന്നു വീണപ്പോ എന്റെ ക്ലേശമൊക്കെ മാറി മോള് സമാധാനായിട്ട് അകത്തേക്ക് വയ്ക്കോ ഒടുക്കത്തൊരു ക്ലേശ അച്ഛാ അമ്മയുടെ അച്ഛൻ എടി മൂദേവി ഓ ദൈവം എന്റെ മാനം കപ്പൽ